ഹലോ, ഗുഡ് ഈവനിംഗ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ മകൾക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന പിതാവിനെ തടഞ്ഞ് ആ സുരക്ഷ നൽകുന്നത് എത്രത്തോളം ശരിയാണ്? കാലടിയിലാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ കോൺവോയ് കടന്നു പോകുന്നുണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് മരുന്ന് വാങ്ങാൻ പോയ ഒരാളെ തടഞ്ഞു വച്ചു. മരുന്ന് കൊടുത്താൽ പൂട്ടിക്കുമെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രമേഷ, ഇപ്പോൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം, കരിങ്കൊടി പ്രകടനം ഇതൊക്കെ നടക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. പക്ഷേ അനാവശ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷ, അതിനു വേണ്ടിയിട്ട് സുരക്ഷ ഒരുക്കൽ, അവിടെ സാധാരണ ജനങ്ങളെ തടയൽ, ഇത് നമ്മുടെ നാട്ടിൽ ഒരു പതിവില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിമാർ പലരുണ്ടായിട്ടും ഇതുപോലെ ഒരു സുരക്ഷാ സംവിധാനവും ബഹളവും വണ്ടി തടഞ്ഞിടലും ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തോ വലിയ സുരക്ഷാ പ്രശ്നം കേരളത്തിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവർക്ക് സുരക്ഷ വേണ്ട എന്നൊന്നും പറയുന്നില്ല. സുരക്ഷ ഒരുക്കേണ്ട ചുമതല പോലീസിനുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും വാർത്താ സമ്മേളനത്തിൽ പറയാറുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ്. അതെ അതെ, അമിത സുരക്ഷ വേണം എന്നത് ആവശ്യപ്പെട്ടില്ലെങ്കിലും വേണ്ട എന്നത് നിർദ്ദേശിക്കാമല്ലോ, അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യത്തിൽ. ഈ VIP സുരക്ഷയുടെ കാര്യത്തിൽ പലപ്പോഴും പോലീസിൻ്റെ നടപടികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ജനങ്ങൾ പലപ്പോഴും സർക്കാരിനെതിരെയും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നതിൻ്റെ പ്രധാന കാരണവും പോലീസിൻ്റെ ഈ നടപടിയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ സംസ്ഥാന ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് വൻ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും. സ്വാഭാവികമായിട്ടും പലയിടത്തും കരിങ്കൊടി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കരിങ്കൊടി എന്ന് കേട്ട് കഴിഞ്ഞാൽ ചുവപ്പ് കണ്ട കാളെ പോലെയാണ് കേരള പോലീസ്. പിന്നെ ആ ഭാഗത്തൊന്നും ആരെയും നിർത്തില്ല. പണ്ട് കൊച്ചിയിലെ ഒരു ചടങ്ങിൽ കറുപ്പ് ഷർട്ട് നിർദോഷമായി ഇട്ടു പോകുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ തടഞ്ഞു വെച്ചു. ആ ഷർട്ട് മാറ്റിച്ച് മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. ഈ വിഷയമായതുകൊണ്ടല്ല കറുപ്പ് ഷർട്ട്, അല്ല അതുകൊണ്ടല്ല, ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറുപ്പ് കണ്ടാൽ ഈ പോലീസ് വിരളി പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അയാളുടെ മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളെല്ലാം ജനങ്ങളെ ഒഴിപ്പിക്കലും വണ്ടി പാർക്കിംഗ് തടയലും ഒക്കെ ആയിട്ട്. പോലീസ് ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് മരുന്ന് വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ ആളെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവസാനം കുഞ്ഞുമായിട്ട് വന്ന് തെളിവ് ഹാജരാക്കിയപ്പോഴാണ് അദ്ദേഹത്തെ കടത്തിവിട്ടത്. പിന്നെ കടയുടമ ഭീഷണിപ്പെടുത്തുന്നു, മരുന്ന് കുപ്പി അടിച്ച് പൊട്ടിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പോലീസ് ചെയ്യുന്നത് വളരെ മോശമാണ്. ജനങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ തിരിയാനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. പണ്ട് കെ കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹം അമിത സ്പീഡിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കാർട്ടൂൺ എഴുതുകയൊക്കെ ചെയ്തവരാണ് CPM പ്രവർത്തകർ. അപ്പോൾ നായനാർ അന്ന് അധികാരത്തിന് കരുണാകരന് ശേഷം, അധികാരത്തിലെത്തിയ ശേഷം എസ്കോർട്ട് എനിക്ക് വേണ്ട എന്ന പ്രഖ്യാപനം ശരിക്കും ജനങ്ങൾ സ്വീകരിച്ചതാണ്. പിന്നെ പതുക്കെ പതുക്കെ എസ്കോർട്ടും എല്ലാം വരികയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അത് സുരക്ഷയും അമിത സുരക്ഷയും ഇതേപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലും ഒക്കെയായി. ഇതിൽ നിന്ന് ശരിക്കും മുഖ്യമന്ത്രി തന്നെ, രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇത് പോലീസിനെ ഇക്കാര്യത്തിൽ വിലക്കേണ്ടതാണ്. എന്തായാലും സുരക്ഷ വേണ്ട എന്നൊന്നും ആരും പറയില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായ സുരക്ഷ, അത് പോലീസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഈ ജനങ്ങളെ തടയുന്നതും അതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതും പിന്നെ ജനങ്ങളെ മുഴുവൻ തടഞ്ഞു നിർത്തി ആ കോൺവോയ് പോകുന്ന വഴി മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതും ആരെയും കടത്തിവിടാത്തതൊന്നും ശരിയല്ല. കേരളം അങ്ങനൊരു സംസ്ഥാനമല്ല. കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ ജനങ്ങളെയും മന്ത്രിമാരെയും ഒക്കെ സാധാരണക്കാരായി കാണാനും ഒക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഈ അമിത സുരക്ഷ കൂടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന അപേക്ഷയും അഭ്യർത്ഥനയാണുള്ളത്. മാധു, ചില ദിവസങ്ങളിൽ ഈ വൈകുന്നേരങ്ങളിൽ മുഖ്യമന്ത്രി എനിക്കൊന്ന് ഡൽഹിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന ദിവസം നമ്മുടെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബൈപ്പാസിലോട്ട് കയറണമെങ്കിൽ ഇവിടെ മൊത്തം റോഡ്, അതായത് ട്രാഫിക് ലൈറ്റ് മൊത്തം ബ്ലോക്ക് ഓഫാക്കിയിടുക, റോഡ് മൊത്തം ബ്ലോക്കാക്കിയിടുക, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു 10-15 വാഹനങ്ങളുടെ ഈ ഇതെല്ലാം കടന്നു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മൊത്തം ഒരു കുരുക്ക്, അതായത് കുരുക്ക് കഴിയാൻ പിന്നെ മണിക്കൂറുകളെടുക്കും. ഇത് നമ്മൾ അനുഭവിക്കുന്ന, ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കർണാടകയിലെ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം സേഫാണ് കാര്യങ്ങൾ. കേരളത്തിൻ്റെ കാര്യം പറയേണ്ടല്ലോ. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്നു, എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഉയർന്നു വന്നു. പക്ഷേ അതെല്ലാം നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ കർണാടകമായിട്ട് യാതൊരു താരതമ്യമില്ല. കർണാടകത്തിലെ സ്ഥിതി വേറെയാണ്, കേരളത്തിൽ സുരക്ഷിതമാണ് കാര്യങ്ങൾ, കമ്പാരിറ്റീവ്ലി സുരക്ഷിതമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ കേരളം ആ ഒരു കാര്യത്തിൽ നമ്മൾ ആ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലൊക്കെ സുരക്ഷ ഏർപ്പെടുത്തേണ്ട കാര്യമുണ്ട്? നമ്മൾ കർണാടകത്തിൻ്റെ കാര്യം പറയുമ്പോൾ അമിത്ഷായെ കുറ്റപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ? അധികാരം ആര് നൽകി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ട, അല്ലെങ്കിൽ ഉത്തരം മനസ്സിലാക്കേണ്ട ബാധ്യത പൊതുപ്രവർത്തകർക്കുണ്ട്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനങ്ങളുടെ സർക്കാർ എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മുന്നിലൂടെയാണ് അവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവരുടെ ജീവിത പ്രയാസങ്ങളെ ഒരു തരിമ്പും വിലവെക്കാതെയുള്ള ഈ
അഭ്യാസങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസുകാർ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഒരു ദിവസം എണ്ണാൻ കഴിയാത്തത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായ സമയം നമുക്ക് ഓർമ്മയുണ്ടെന്ന്. കറുത്ത ഷർട്ട് മാത്രമല്ല, കറുത്ത മാസ്ക് ധരിച്ച മാധ്യമപ്രവർത്തകരെ പുറത്തു നിർത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത് സർക്കാരോ പാർട്ടിയോ അറിഞ്ഞിട്ടല്ല എന്ന് CPM സർക്കാരും വിശദീകരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ നടന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകയ്ക്ക് പോലും അന്ന് ദുരനുഭവം ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായും. ഞാൻ 2018 കെവിൻ വധ കേസ് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതം തുടങ്ങിയതിന് ശേഷം കണ്ണു നിറഞ്ഞ് വായിച്ച ഒരു വാർത്ത അതാണ്. ആദ്യമായി അന്ന് അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിക്ക് കോട്ടയത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പോലീസുകാർ മുഴുവനും അവിടുത്തെ സുരക്ഷാ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ സമയത്ത് അന്വേഷിക്കാം, ഇവിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഡ്യൂട്ടിയിലാണെന്ന വിശദീകരണമാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത്. ആ മണിക്കൂറുകൾ, അതായത് ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പോലീസ് പോയി തിരികെ വന്ന ആ മണിക്കൂറുകൾക്കിടയിലാണ് ആ ചെറുപ്പക്കാരൻ ക്രൂരമായി തല്ലിച്ചതയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിക്ക്, അവരുടെ കുടുംബത്തിന്, കേരളത്തിന് മുഴുവനും വന്നൊരു വലിയ നോവായിരുന്നു. അതായത് ഇതിലൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിൻ്റെ കടമയാണ്. ഇനി അതും പോകട്ടെ, സുരക്ഷാ ചുമതലയ്ക്ക് പോകുക എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ ഒരു കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുന്ന മാതാപിതാക്കളോട്, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വന്നാൽ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോകത്ത് മറ്റൊന്നിനും നമുക്ക് ആ സമയത്ത് പ്രാമുഖ്യം നൽകാൻ, പരിഗണന നൽകാൻ കഴിയില്ല. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ കഴിഞ്ഞിട്ട് മരുന്ന് വാങ്ങാമെന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കില്ല. അങ്ങനെ പോകുന്ന മാതാപിതാക്കളോട് തുടർച്ചയായി ആക്രോശിക്കുക. ആ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ്റെ മറുപടി നമ്മൾ കേട്ടു. അദ്ദേഹം ഇറങ്ങി വന്ന് വീണ്ടും ആക്രോശിക്കുന്നത് കേട്ട് ഇറങ്ങി വന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഞാനിങ്ങനെ മെഡിക്കൽ ഷോപ്പുകാരനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കട ഞാൻ പൂട്ടിക്കും എന്ന് പോലീസുകാരൻ പറയുകയാണ്. ഇത്ര വലിയ ഭക്തിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് ഇന്നതാണ് കാര്യം, അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി പോകണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യതയല്ലേ ഈ പറയുന്ന പോലീസുകാർക്കുള്ളത്. അതിനപ്പുറത്തുള്ള ഭക്തി കാണിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാണ്? അപ്പോൾ ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയണം, അതിന് കർശന നിർദ്ദേശം കൊടുക്കണം. എൻ്റെ സുരക്ഷ പ്രധാനമാണ്, പക്ഷെ പൊതുജനങ്ങളെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഒരു തരത്തിലും പ്രശ്നം വരാത്ത പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന നിർദ്ദേശം കൃത്യമായി പോലീസുകാർക്ക് ഈ സംവിധാനത്തിന് സുരക്ഷയ്ക്ക് നൽകേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഇത് പ്രമേഷ, ഇത് നമ്മുടെ ഈ പ്രധാനമന്ത്രിക്കൊക്കെ ഒരുക്കുന്ന തരത്തിലുള്ള സുരക്ഷയാണ് പലപ്പോഴും കാണുന്നത്. എന്നുവെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ആളുകളെ എല്ലാം തടയുക, ആ രീതിയിൽ പോകുന്നു. ഇത് ഒരു തെറ്റായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്ന് തോന്നുന്നു ഇത് പോലീസും ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ അല്ലെങ്കിൽ ആരൊക്കെയോ ഇത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടാണ്. കൂടുതൽ സുരക്ഷ ഒരുക്കിയാൽ കൂടുതൽ കരുത്തൻ എന്നുള്ളൊരു തെറ്റായ ധാരണ ആരെങ്കിലും മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടാവും. ഇത് എനിക്ക് മുഖ്യമന്ത്രി അറിഞ്ഞാണോ അദ്ദേഹം അറിയാതെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഉണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രതിഷേധം വന്നത് മുതൽ വല്ലാണ്ട് സുരക്ഷ കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ പഴയതുപോലെ ഇടയ്ക്ക് ആ കഴിഞ്ഞ പിന്നെ ഇതേപോലെ ഒരു കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, UDF പ്രതിഷേധം. അത് ഏത് വിഷയത്തിലായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ പ്രശ്നത്തിന് ശേഷം അതെ, അതിന് അതുപോലെ ഏതാണ്ട് അതിനേക്കാളും കൂടുതൽ വീണ്ടും കാറുകളുടെയൊക്കെ കോൺവോയുടെയൊക്കെ നീളം കൂടി, വാഹനങ്ങൾ തുരുതുര പിന്നാലെ പായുന്നു, പിന്നെ പോകുന്ന വഴിയിലൊക്കെ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഇത്രയും വലിയ സുരക്ഷാ പ്രശ്നം ഈ പ്രതിഷേധമൊന്നും ഇല്ലാത്തപ്പോഴും നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിനെയെല്ലാം കടന്നുള്ള രീതിയിലുള്ള വാഹന വ്യൂഹമാണ് ഇതിനകത്തുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ, നമ്മുടെ പൊതുപ്രവർത്തകരെയൊക്കെ തന്നെ അവരുടെ തന്നെ ഒരു ഭാഗമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടി സുതാര്യമായ പൊതുപ്രവർത്തന ജീവിതവും രാഷ്ട്രീയവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒക്കെ വരുന്നിടത്ത് വലിയ വാഹന വ്യൂഹവും ഒക്കെ ഉണ്ടാവാം. ഇവിടെ അങ്ങനെയൊന്നും ആൾക്കാർ കാണുന്നില്ല. അങ്ങനെ ഒരു ചിത്രം വന്നാൽ അത് ആ മന്ത്രിക്കും അല്ലെങ്കിൽ ആ ഭരണാധികാരിക്കും എതിരാവുന്ന ഒരു വികാരം ഉണ്ടാക്കുക മാത്രമേ. കേരളത്തിൽ അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു ചിന്താഗതി. അത് ഈ ഭരിക്കുന്ന അധികാര കസേരയിൽ എത്തുമ്പോൾ ഇത് മറന്നു പോകുന്നതാണോ എന്നറിയത്തില്ല. അത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.